മസ്കാരം ചൈന സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിലവിൽ ലോകത്ത് ഒരൊറ്റ ബഹിരാകാശ നിലയമേ ഉള്ളൂ അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ് അമേരിക്കയും റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള ശക്തമായ ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള ഒരു ബഹിരാകാശ നിലയം അവിടെ ലോകത്തെ പല രാഷ്ട്രങ്ങൾക്കും പോകാനും ഗവേഷണങ്ങൾ നടത്താനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ചൈനയെ ഈ രാജ്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിൻ്റെ ഭാഗമായി ചൈന സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാനായി തീരുമാനിക്കുകയും അതിപ്പോൾ പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ദൗത്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഗംഗൻയാൻ എന്നായിരുന്നു ആ ഒരു മിഷൻ ഇന്ത്യ നൽകിയ പേര് പക്ഷെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ദൗത്യം നടപ്പാക്കും ആ മിഷൻ നടപ്പാക്കുമെന്ന് യൂണിയൻ സ്പേസ് മിനിസ്റ്റർ ആയിട്ടുള്ള ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതൊരു ഒന്നൊന്നര കാര്യമാണ് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന രോമാറ്റിഫിക്കേഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് രാജ്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുമെന്ന് പക്ഷെ അത് എന്നത്തേക്കാണ് എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ജിതേന്ദ്ര സിംഗ് അത് വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പതിൽ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം അർദ്ധശങ്കയ്ക്കിടയിൽ അത് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ നടത്താൻ പോകുന്ന വീനസ് മിഷൻ ആദിത്യ സോളാർ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ തന്നെയായിരിക്കും നടപ്പാക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യവും അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് നമ്മുടെ ഐ എസ് ആർഒ ഇതിനോടകം തന്നെ രണ്ടായിരത്തി മുപ്പതിൽ സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ വേണ്ട പദ്ധതികൾ കൂടി തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ച് തൊട്ടടുത്ത ദിവസം നിർമ്മിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത് ദീർഘകാലം ഒരുപക്ഷെ അഞ്ചും പത്തും പതിനഞ്ചും വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം ചൈന തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒന്നാണ് ഈ ഒരു സ്വന്തം ബഹിരാകാശ നിലയം എന്ന പദ്ധതി ഇപ്പോഴാണ് അവർക്കത് നടപ്പാക്കി തുടങ്ങാൻ സാധിച്ചത് അപ്പൊ ഇന്ത്യ അത് വളരെ ചുരുക്കം വർഷങ്ങൾ കൊണ്ട് തന്നെ നേടിയെടുക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഏതൊരു ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം അഭിമാനം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം നമ്മുടെ രാജ്യം ലോകത്തെ പല രാഷ്ട്രങ്ങൾക്കും ഇങ്ങനെ ഒന്ന് പ്രഖ്യാപിക്കാൻ പോലും ഇനിയും വർഷങ്ങൾ വേണ്ടി വരുമെന്നിരിക്കെ ഇന്ത്യ രണ്ടായിരത്തി മുപ്പതിൽ ആദ്യത്തെ ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ വളർച്ച സമാനതകളില്ലാത്തതാണ് മറ്റേതൊരു സ്പേസ് ഗവേഷണ സ്ഥാപനത്തിനെയും അതിശയിപ്പിക്കുകയും അസൂയപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായ ഐ